എല്ലാവർക്കും എന്റെ കൊച്ചു ചാനലിലേക്ക് സ്വാഗതം. ഇന്നിവിടെ കാണിക്കുന്നത് ചിക്കൻ മപ്പാസ് എങ്ങനെയാണ് വെക്കുന്നത് എന്നുള്ളതാണ്. അതിനായി കഴുകി വൃത്തിയാക്കിയ കുറച്ച് ചിക്കന്റെ പീസുകൾ, അത് നിങ്ങളുടെ ആവശ്യാനുസരണം ചിക്കൻ എടുക്കുക. അതിലേക്ക് ഒരു സ്പൂണും കുരുമുളക് പൊടി. നമ്മൾ ചിക്കൻ എടുക്കുന്നത് അനുസരിച്ച് വേണം കുരുമുളക് പൊടി ചേർക്കാൻ. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ട് നമുക്കിത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. ഇത് ഞാനിപ്പോ സ്പൂണുകൊണ്ടാണ് ഇത് ഇളക്കുന്നത്, നിങ്ങൾ കൈകൊണ്ട് ഇളക്കണം. ഞാൻ വീഡിയോ ഒരു കൈകൊണ്ട് പിടിക്കുന്നത് കൊണ്ട് മറ്റേ കൈകൊണ്ട് ഇളക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ സ്പൂണ് വെച്ച് ഇളക്കി കാണിക്കുന്നത്. നമ്മളിത് കൈകൊണ്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് പൊടി കൂടി നമുക്ക് ചേർത്ത് ഇളക്കണം. നിങ്ങൾ കൈകൊണ്ട് തന്നെ ഇത് ഇളക്കണം. ഇത് ഉപ്പ് പൊടിയാണ് ഇപ്പൊ ചേർത്ത് കൊടുത്തത്. ഉപ്പ് പൊടിയൊക്കെ നമ്മുടെ ആവശ്യാനുസരണം വേണം നമ്മൾ ചേർത്ത് കൊടുക്കാൻ. നമ്മൾ എടുക്കുന്ന സാധനത്തിനനുസരിച്ച് വേണം ഉപ്പും എരിവും ഒക്കെ നമ്മൾ ചേർത്ത് കൊടുക്കാൻ. ഇനി അതിലേക്ക് ആവശ്യമായ കുറച്ച് സാധനങ്ങളാണ് ഇവിടെ കാണുന്നത്. ഒരു സവാളയുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, ഏഴെട്ട് പച്ചമുളക്, ഇത് എരിവുറവുള്ള മുളകാണ്, അതുകൊണ്ടാണ് ഇത്ര എടുത്തത്. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചത്, കറിവേപ്പില, ഇതെല്ലാം നമുക്ക് ഈ കറിയിലേക്ക് ആവശ്യമായിട്ടുള്ളതാണ്. ഒരു പാത്രമെടുത്ത് ഗ്യാസ് വെച്ച് തീ കത്തിച്ച് പാത്രം ചൂടായതിനു ശേഷം അതിലോട്ട് എണ്ണ ഒഴിക്കണം. നമ്മൾക്ക് ഏതെണ്ണയാണ് ഇഷ്ടമെന്ന് വെച്ചാൽ ആ എണ്ണ ചേർക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് വെളിച്ചെണ്ണയാണ് ഈ ഒഴിച്ചത്. നിങ്ങൾ പാചകത്തിനായി ഉപയോഗിക്കുന്ന ഏതെണ്ണയായാലും മതി. ഇനി അതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചേക്കുന്ന സവാളയുള്ളി ഇട്ട് കൊടുക്കണം. സവാളയുള്ളി ഒരുപാട് ബ്രൗൺ കളറൊന്നും ആകണ്ട, ചെറുതായിട്ടൊന്ന് വഴണ്ട് ഇതിന്റെ കളറൊന്ന് മാറി കിട്ടിയാൽ മതി. സാധാരണ കറി വെക്കുമ്പോൾ നമ്മൾ നല്ലപോലെ വഴട്ടി നല്ല ബ്രൗൺ കളറൊക്കെ ആക്കിയതിന് ശേഷമാണ് കറി വെക്കുന്നത്. ഇത് ചെറുതായിട്ട് ഇതിന്റെ കളറൊക്കെ ഒന്ന് മാറിയാൽ മതി ഈ കറിക്ക്. എന്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. വീഡിയോ അതുപോലെ അവസാനം വരെ കാണാനും നിങ്ങളൊന്ന് ശ്രമിക്കണം. ഇത് മൺചട്ടിയിലായതുകൊണ്ടാണ് ഇങ്ങനെ പുക പോലെ വരുന്നത്. അത് തീ നമ്മൾ നല്ലപോലെ കുറച്ച് വെക്കുമ്പോൾ അതങ്ങ് മാറും. അല്ലാതെ കറി കരിയുകയൊന്നും ചെയ്യത്തില്ല. ഇനി ഇതിലേക്ക് കീറി വെച്ച പച്ചമുളക് നമുക്ക് ചേർത്ത് കൊടുക്കണം. ഇത് എരിവില്ലാത്ത പച്ചമുളക് ആയതുകൊണ്ടാണ് ഞാൻ ഇത്രയും ചേർത്തത്. നിങ്ങൾ ചേർക്കുമ്പോൾ എരിവുള്ള മുളകാണെങ്കിൽ കുറച്ച് മാത്രമേ ചേർക്കാവൂ. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചതച്ചതാണ് നമ്മൾ ഇട്ട് കൊടുത്തത്. ഇനി കുറച്ച് കറിവേപ്പില കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഇതൊന്ന് വഴട്ടിയെടുക്കണം നമുക്ക്. ഈ കറി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാൻ വളരെ നല്ലതാണ്. അപ്പം, ഇടിയപ്പം, ചപ്പാത്തി, പുട്ട് ഇതിൻ്റെ എല്ലാം കൂടെ ഈ കറി നമുക്ക് കഴിക്കാൻ വളരെ നല്ലതാണ്. നിങ്ങളെല്ലാവരും അതുകൊണ്ട് ഇതൊന്ന് വെച്ച് നോക്കണം. ഇതെല്ലാം വഴണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കേണ്ടത് മല്ലിപ്പൊടിയാണ് ചേർക്കേണ്ടത്. ഞാൻ മല്ലിപ്പൊടി ഇപ്പൊ ചേർക്കുന്നില്ല, ഞാൻ മല്ലിപ്പൊടി വറുത്തത് ചേർക്കാനാണ്. അതുകൊണ്ട് ഞാൻ അരപ്പ് പുരട്ടി വെച്ചേക്കുന്ന ചിക്കനാണ് ഇപ്പൊ ഇടുന്നത്.
ചിക്കൻ നമ്മൾ അതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. ഞാൻ ഒരു കൈ കൊണ്ട് വീഡിയോ പിടിക്കുകയും പാചകം ചെയ്യുകയും ചെയ്യുന്നത് കൊണ്ട് ക്യാമറ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. അതിൻ്റെതായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. നിങ്ങൾ അതൊക്കെ ഒന്ന് ക്ഷമിക്കണം. ഇതിനകത്ത് നമ്മൾ വെള്ളം ചേർക്കാതെയാണ് ഈ കറി വെക്കുന്നത്. നല്ലതുപോലെ ഇതുപോലെ നമ്മൾ ഇളക്കി കൊടുക്കണം. ഇനി ഞാൻ വറുത്ത് വെച്ചേക്കുന്ന മല്ലിപ്പൊടി ചേർക്കാൻ പോവുകയാണ്. വറുത്ത് വെച്ചേക്കുന്ന മല്ലിപ്പൊടി ആയതുകൊണ്ടാണ് ഞാൻ ഇപ്പം ചേർത്തത്. അല്ലെങ്കിൽ നമ്മൾ ചിക്കൻ ഇടുന്നതിന് മുമ്പ് മല്ലിപ്പൊടി ഇട്ട് അതിൻ്റെ പച്ചച്ചുവ മാറിയതിന് ശേഷം വേണം നിങ്ങൾ ചിക്കൻ ഇടാൻ. ഞാൻ വറുത്ത് വെച്ച മല്ലിപ്പൊടി ഉണ്ടായിരുന്നു, അതുകൊണ്ട് അത് ഇപ്പൊ ചേർത്തതാണ്. ഇനി ഇത് നല്ലതുപോലെ ഇളക്കി ഒന്ന് യോജിപ്പിച്ചു കൊടുക്കണം. മല്ലിപ്പൊടി ചേർക്കുന്നത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചങ്ങ് ചേർത്ത് കൊടുത്താൽ മതി. ഇതിനകത്ത് വെള്ളമൊന്നും ചേർക്കണ്ട, ചിക്കനകത്തു നിന്നുള്ള വെള്ളം ഇറങ്ങുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിനകത്ത് വെള്ളമൊക്കെ ചേർക്കാതെ നമ്മൾ വെക്കുന്നത്. അതിനകത്തോട്ട് കുറച്ച് ഗരം മസാലയാണ് ഇപ്പൊ ഇട്ട് കൊടുത്തത്. മസാല നമ്മുടെ ആവശ്യത്തിന് വേണം ഇട്ട് കൊടുക്കാൻ. ചിലർക്ക് മസാല കൂടുതലൊക്കെ ഉപയോഗിക്കുന്ന ഇഷ്ടമാണ്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വേണം ഉപ്പും എരിവും മസാലയൊക്കെ ചേർക്കാൻ. എല്ലാം നമ്മൾ ആദ്യം കുറച്ച് ചേർത്താൽ മതി, പിന്നെ നമുക്ക് നോക്കിയിട്ട് വേണം അത് പിന്നെ ചേർത്ത് കൊടുക്കാം. ഇതിനകത്ത് ചിക്കനകത്ത് നിന്ന് വെള്ളം ഇറങ്ങുന്നത് നിങ്ങൾക്ക് ഇവിടുന്ന് വീഡിയോയിൽ നിന്ന് കാണാം. ഇത് നല്ല ഇതുപോലെ ഒന്ന് അമുക്കി നമുക്കൊരു അടപ്പ് വെച്ചിട്ട് അടച്ചു വെക്കണം. ഇതൊരു 10-15 മിനിറ്റ് ഇങ്ങനെ അടച്ചു വെച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ഇതിന് വെള്ളം ചേർത്തിട്ടില്ല എന്ന് പറഞ്ഞാലും, വെള്ളം ചേർക്കണ്ട എന്ന് പറഞ്ഞാലും നിങ്ങളിത് ഇടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കണം. ചിലപ്പോൾ ചിലത് അടിക്ക് പിടിക്കാൻ സാധ്യതയുണ്ട്. ഇത് തുറന്ന് നോക്കി ഇത് അടിക്കൊന്നും പിടിച്ചിട്ടില്ല, ഇതിനകത്ത് വെള്ളമുണ്ട്. അങ്ങനെ വെള്ളം കുറവാണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ചൂടുവെള്ളം വേണം ഇതിൽ ചേർക്കാൻ. പച്ചവെള്ളം ചേർക്കരുത്. പച്ചവെള്ളം ചേർത്താലേ കറിയുടെ ടേസ്റ്റ് മാറും. അതുകൊണ്ട് ചൂടുവെള്ളം ചേർത്ത് നിങ്ങളിത് വേവിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് തേങ്ങ പിഴിഞ്ഞതിൻ്റെ 2/2 പാലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഈ തേങ്ങാപ്പാലിനകത്ത് കുറച്ച് വെള്ളം ചേർത്തിട്ടുണ്ട്, അല്ലാതെ ഇതിനകത്ത് ഞാൻ വെള്ളം ചേർത്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം, അത് ചൂടുവെള്ളമേ ചേർക്കാവൂ. ഇനി ഈ തേങ്ങാപ്പാലിനകത്ത് കിടന്ന ഈ കഷ്ണമൊക്കെ ഒന്ന് വേകണം. ഉപ്പും കുരുമുളക് പൊടിയൊക്കെ നമ്മൾ നോക്കിയിട്ട് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ഞാൻ ഒരു മുറി നാരങ്ങ നീര് പിഴിഞ്ഞ് ചേർക്കുകയാണ്. അത് ചെറിയൊരു പുളിക്ക് വേണ്ടിയാണ് അങ്ങനെ ചേർക്കുന്നത്. നിങ്ങൾ തക്കാളിക്ക ചേർത്താലും മതി. തക്കാളിക്കായി നാരങ്ങയും ഇല്ലെങ്കിൽ നമ്മൾ കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുത്താൽ മതി. അത് വളരെ കുറച്ച് ചേർത്താൽ മതി. ഇവിടെ ഞാൻ നാരങ്ങയാണ് ചേർത്ത് കൊടുത്തത്. ഇത് വളരെ ടേസ്റ്റുള്ള ഒരു കറിയാണ്. നിങ്ങൾ എല്ലാവരും ഇത് വെച്ച് നോക്കണം. വീഡിയോ അവസാനം വരെ കാണണം. എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഞാൻ ഒന്നുകൂടെ പറയുകയാണ്, ഇത് നമുക്ക് ഒന്നുകൂടെ ഒന്ന് അടച്ചു വെച്ച് വേവിക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയാണ് ഞാൻ ഇപ്പൊ ചേർത്ത് കൊടുത്തത്. ഞാൻ നോക്കിയപ്പോൾ കുരുമുളക് പൊടി കുറവായിരുന്നു, അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി ചേർത്ത് കൊടുത്തു. ഇതിനകത്ത് നമ്മൾ മുളക് പൊടി ഉപയോഗിക്കുന്നില്ല. എരിവിനായി പച്ചമുളകും കുരുമുളക് പൊടിയാണ് ഇതിനകത്ത് നമ്മൾ ഉപയോഗിച്ചിരുന്നത്. ഇനി അതിലേക്ക് 1/2 പാലാണ് തേങ്ങയുടെ 1/2 പാലാണ് നമ്മളിപ്പം ഈ ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞ് ഒരുപാട് നേരം
കറി തിളക്കണ്ട, ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോൾ നമ്മൾ ഇതൊന്ന് നിർത്തണം. ഒരെങ്കിൽ മൺചട്ടി ആയതുകൊണ്ട് ഇത് നല്ലതുപോലെ ചൂട് നിൽക്കും. നമ്മുടെ കറി റെഡിയായി ഇരിക്കുകയാണ്. ഇതിലോട്ടിനി നമ്മൾ ഗ്യാസ് എല്ലാം തീയ ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് ഗരം മസാല കൂടി ഇട്ട് കൊടുക്കണം. അവസാനം ഗരം മസാല ചേർക്കുമ്പോൾ നല്ല മണം അതിൽ കിട്ടും. അതിനുവേണ്ടിയാണ് അവസാനം കുറച്ച് ഗരം മസാല കൂടി ചേർത്ത് കൊടുത്തത്. ഇനി ഒരു പാത്രം അടുപ്പിൽ വെച്ചതിന് ശേഷം അതിലോട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഏത് എണ്ണയാന്ന് വെച്ചാൽ അതൊഴിക്കണം. എണ്ണ ചൂടായതിനു ശേഷം അതിലോട്ട് കുറച്ച് കൊച്ചുള്ളി അരിഞ്ഞു വെച്ചതാണ്, ചെറിയ ഉള്ളി. ചെറിയ ഉള്ളി കിട്ടാത്ത സ്ഥലങ്ങളിലാണെങ്കിൽ സവാള ഉള്ളി അരിഞ്ഞാലും മതി. ഏതുള്ളിയാണ് നിങ്ങൾക്ക് കിട്ടുന്നതെന്ന് വെച്ചാൽ അത് ചേർക്കുക. കുറച്ച് ഉള്ളി മൂപ്പിച്ചെടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ പാത്രം അടുപ്പിൽ വെച്ചത്. ഇനി അതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കുകയാണ്. ഇത് നല്ലതുപോലെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. ഉള്ളി ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി, പെട്ടെന്ന് മൂത്ത് കിട്ടും. തേങ്ങാപ്പാലിൽ എണ്ണയിലും വെക്കുന്നതുകൊണ്ട് നല്ല ടേസ്റ്റാണ് ഇത് കൂട്ടാനും. നിങ്ങൾ എല്ലാവരും ഇതൊന്ന് വെച്ച് നോക്കണം. ഇനി ഇതിലേക്ക് ഞാൻ പച്ചമുളക് കീറിയത് രണ്ടും മൂന്ന് എണ്ണം കൂടി ഇട്ട് കൊടുക്കുകയാണ്. അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി, ഞാൻ ഇട്ട് കൊടുത്തു. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കണം. ഉള്ളി നമുക്ക് പാകമായി അതിട്ട് നമ്മൾ അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കണം. ഇതൊക്കെ നമ്മൾ കടു വറുത്തിട്ടില്ല, ഉള്ളി മൂപ്പിച്ചിടുകയായിരുന്നു നമ്മൾ ചെയ്തത്. സാധാരണ നമ്മൾ കറിക്കൊക്കെ കടു വേണം, ഇതുപോലെ കടുവും കൂടി ഇതിൻ്റെ കൂട്ടത്തിലിട്ട് വറുത്ത് ചേർക്കും. പക്ഷെ ഇവിടെ നമ്മൾ കടുക് കറിക്കകത്ത് ചേർത്തിട്ടില്ല. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് അതിൽ മാറ്റം വരുത്താം. കറിവേപ്പില കൂടി ലാസ്റ്റ് ഇട്ട് കൊടുത്തു. അങ്ങനെ നമ്മുടെ കറി റെഡിയായിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും ഈ കറിയൊന്ന് വെച്ച് നോക്കണം. ഇതിന് നല്ല കൊഴുപ്പൊക്കെ ഉണ്ട് നല്ലതുപോലെ. നിങ്ങൾക്ക് ചാറ് കുറച്ചുകൂടെയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ചൂടുവെള്ളം ചേർത്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ തേങ്ങാപ്പാലുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുകയോ ചെയ്യാവൂ. അല്ലാതെ പച്ചവെള്ളമൊന്നും ചേർക്കരുത്. ഇത് വളരെ ടേസ്റ്റുള്ളൊരു കറി. ഇനി ഇത് നമുക്ക് ഒരു പാത്രത്തിലോട്ട് മാറ്റാം. ഇത്രയും നേരം ക്ഷമയോടുകൂടി ഇരുന്ന് എൻ്റെ വീഡിയോ കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. ഇതുപോലെയുള്ള കൊച്ചു കൊച്ചു വീഡിയോയുമായി ഞാൻ ഇനിയും വരുന്നതാണ്.